ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ചെറിയൊരു പരീക്ഷണവുമായിട്ടാണ്. സാനിറ്റൈസർ എങ്ങനെ കൊറോണ വൈറസിനെ നശിപ്പിക്കുന്നു എന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സാനിറ്റൈസർ, പിന്നെ കുറച്ച് എണ്ണ, പിന്നെ ഒരു ഗ്ലാസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് സാനിറ്റൈസർ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സാനിറ്റൈസറിലേക്ക് എണ്ണ മുഴുവനായി ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതേ പരീക്ഷണം സാനിറ്റൈസറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നോക്കി ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണാം. നമ്മുടെ ഒന്നാമത്തെ പരീക്ഷണത്തിൽ എണ്ണ പൂർണ്ണമായി സാനിറ്റൈസറിൽ ലയിച്ചിരിക്കുന്നു. സാനിറ്റൈസറിലെ ആൽക്കഹോൾ കൊഴുപ്പിനെ അതിൽ അലിയിച്ചതാണ് ഇതിന് കാരണം. ഇതുപോലെ വൈറസിൻ്റെ പുറംഭാഗത്തെ കൊഴുപ്പ് കൊണ്ടുള്ള ആവരണത്തിനെ സാനിറ്റൈസറിലെ ആൽക്കഹോൾ നശിപ്പിച്ച് വൈറസിനെ നിർജീവമാക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ സാനിറ്റൈസറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ സാനിറ്റൈസറിലേക്ക് ലയിച്ചില്ല. അത് സാനിറ്റൈസറിൽ പൊങ്ങിക്കിടക്കുകയാണ്. സാനിറ്റൈസറിലെ ആൽക്കഹോളിൻ്റെ അളവ് കുറഞ്ഞതാണ് ഇതിന് കാരണം. സാനിറ്റൈസറിൽ 60% എങ്കിലും ആൽക്കഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് വൈറസിനെ നശിപ്പിക്കൂ. നമ്മുടെ കയ്യിൽ വിയർപ്പോ വെള്ളമോ ഉണ്ടെങ്കിൽ ഇത് വൈറസിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈ കഴുകുന്നതാണ് വൈറസിനെ നശിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം. ഇതുപോലുള്ള കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളുമായി ഇനിയും ഞാൻ വരും. അതുവരിക്കും ബൈ ബൈ.